കമ്മ്യൂണിസ്റ്റ് ഭരണകർത്താവായ ജോസഫ് സ്റ്റാലിൻ എപ്പോഴും മരണത്തെ ഭയപ്പെട്ടിരുന്നു. മരണനേരത്ത് അദ്ദേഹം ദയനീയമായി ആക്രോശിക്കുകയും അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. നിരാശ പറ്റിയ വാക്കുകൾ വന്നുകൊണ്ടിരുന്നു. ചിലപ്പോൾ അദ്ദേഹം കൈ രണ്ടുയർത്തിയ ആകാശത്തിലേക്ക് അന്തരീക്ഷത്തിലേക്ക് വാശിയോടെ മുഷ്ടിയുരുട്ടി ഇടിക്കുന്നത് പോലെ കാണിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മകൾ സെറ്റ്ലാന സ്റ്റാലിൻ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. മരണത്തെ ഭയപ്പെടുന്നിരുന്നുകൊണ്ട് അദ്ദേഹം 8 കിടപ്പുമുറികൾ തയ്യാറാക്കിയിരുന്നു. 8 കിടപ്പുമുറികൾ, ആരെങ്കിലും ഒന്ന് തന്നെ കൊല്ലുമോ എന്നുള്ള ഭയം കൊണ്ട് ഒരു ദിവസം ഉറങ്ങുന്ന മുറിയിൽ പിറ്റേ ദിവസം കിടക്കുകയില്ല. 8 മുറികൾ, അങ്ങനെ ഓരോ മുറിയിലും മാറി മാറി അദ്ദേഹം പാർത്തുകൊണ്ടിരുന്നു, കിടന്നുകൊണ്ടിരുന്നു. മരണത്തെ വലിയ പേടിയായിരുന്നു. മരിക്കാതിരിക്കാൻ എന്താണ് പോകാൻ വഴി എന്ന് അദ്ദേഹം ഗാഢമായി ചിന്തിച്ചു. മരിക്കാതിരിക്കാൻ എന്താണ് പോകാൻ വഴി, മരണത്തെ എങ്ങനെ നേരിടും, എന്നേക്ക് ജീവിച്ചിരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ സാധ്യമല്ലല്ലോ. മരണം അദ്ദേഹത്തെ പിടികൂടി. അദ്ദേഹം തീർത്തും നിരാശനായിപ്പോയി. എത്രയോ പേരെയാണ് അദ്ദേഹം കൊന്നത്, എത്രയോ പേരെയാണ് അദ്ദേഹം ജീവിതം നശിപ്പിച്ച് കളഞ്ഞത്. നാട് മുഴുവൻ അദ്ദേഹം കുട്ടിച്ചോറാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. രഹസ്യ പോലീസിൻ്റെ അധനായി ബെറിയെ അദ്ദേഹം നിഷ്ഠുരമായി വധിച്ചു. എതിരാളിയായി തോന്നിയിരുന്ന ട്രോട്സ്കിയെ അദ്ദേഹം വധിക്കാൻ ഒട്ടും മടിച്ചില്ല. എത്രയോ ക്രൂരമായ മർദ്ദനമുറകളാണ് അദ്ദേഹം സ്വീകരിച്ചത്. റഷ്യൻ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ എത്രയോ ജീവിതങ്ങൾ എരിഞ്ഞടങ്ങി ചത്തൊടുങ്ങി. അദ്ദേഹത്തെ പോലെ തന്നെയുള്ള ഒരു ദുഷ്ടനായ ഭരണാധികാരിയായിരുന്നു തുർക്കി സുൽത്താനായിരുന്ന അബ്ദുൽ ഹമീദ് രണ്ടാമൻ. 1876 മുതൽ 1909 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ആരെങ്കിലും തന്നെ വധിക്കുമെന്നുള്ള ഒരു ഭയം നിരന്തരം അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിളിലെ ഇൽദിസ് കൊട്ടാരത്തിൽ അദ്ദേഹം പൊതുജനങ്ങളെ ദർശിച്ചിരുന്നത് ഒറ്റമുറിയിൽ കമ്പ്യൂലയ്ക്ക് പിന്നിൽ നിന്നായിരുന്നു. ജനങ്ങളെ സന്ദർശിക്കാൻ അദ്ദേഹം കമ്പ്യൂലയുടെ പിന്നിൽ നിന്നു ഒറ്റമുറിയിൽ. അത്രമാത്രം അദ്ദേഹം മനുഷ്യർ ഭയപ്പെട്ടിരുന്നു, മരണത്തെയും ഭയപ്പെട്ടിരുന്നു. എന്നാൽ മരണത്തെ തെല്ലും ഭയപ്പെടാതെ അനേകം വിശുദ്ധ രക്തസാക്ഷികൾ മരണത്തിന് മുമ്പിൽ തലതാഴ്ത്തിക്കൊടുത്തു. ഇഗ്നാത്തിയോസ് നൂറോനോ എന്ന് പറയുന്ന ഒരു പിതാവ് സിംഹങ്ങളുടെ ഭക്ഷണമായി തീർന്നു. സിംഹങ്ങൾ അദ്ദേഹത്തെ കൊന്നു തിന്നു. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്ന അന്തിപ്പാസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധ ദേവദാസൻ കഠിനമായ പീഡയേറ്റ് വധിക്കപ്പെട്ടു. ചിലരെ ചില വിശുദ്ധന്മാരെ കുതിരവണ്ടിയുടെ പിറകിൽ കെട്ടിയിട്ട് കുതിരവണ്ടി വേഗത്തിൽ ഓടിക്കുമ്പോൾ നിലത്തുകൂടെ റോഡിൽ കൂടെ ഉരഞ്ഞ് വേദനിച്ച് അനേകം വിശുദ്ധന്മാർ ചാകാനിടയായി. വേറെ ചില വിശുദ്ധന്മാർ അവരുടെ ശരീരത്തിലാസകളും തുണിയുറ്റി എണ്ണയൊഴിച്ചതിന് ശേഷം നീറോ ചക്രവർത്തിയുടെ കൊട്ടാരത്തിന് മുമ്പിലുള്ളതായ ഉദ്യാനത്തിൽ ഓരോ സ്ഥലങ്ങളിലായി ഓരോരുത്തരെ നിർത്തി, എന്നിട്ട് തീ കൊടുത്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ള മനുഷ്യൻ നിന്ന് കത്തുന്നത് എല്ലാവരും കണ്ട് പൊട്ടിച്ചിരിച്ചു. ചിലരെ മൃഗയുദ്ധത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെട്ടു. മൃഗങ്ങളുമായി യുദ്ധത്തിൽ തകർന്ന് ജീവിതം തീർത്തവർ അനേകർ. ക്രിസ്തുവിന് വേണ്ടി യാതൊരു ഭയവും കൂടാതെ ഭീരുത്വമില്ലാതെ മരണം വരിച്ച അനേകം രക്തസാക്ഷികളുടെ നീണ്ട നിരയാണ് സ്മൃതിപഥത്തിലേക്ക് വരുന്നത്. നാം സകലവും ത്യജിച്ച് ക്രിസ്തുവിനെ ഏകീകരിക്കാൻ തയ്യാറാകുമെങ്കിൽ നാം സത്യവിശ്വാസികളായിരിക്കും. സ്വർഗം നോക്കിവേണ്ടി ഒരുക്കിയിരിക്കും. സ്വർഗസൗഭാഗ്യം ലഭിക്കുന്നതിന് ഈ ലഭിക്കുന്ന ആയുസ് ക്രിസ്തുവിന് വേണ്ടി ചെലവഴിക്കാൻ നാം തയ്യാറാകുമെങ്കിൽ നാം ഭാഗ്യശാലികളായിരിക്കും. ഓർക്കൂ, ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് പരമേൽപ്പിക്കൂ. ക്രിസ്തുവിനായി ജീവിതം വേർതിരിക്കൂ. യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ജീവിതം അത് മഹത്വമുള്ളതാണ്, അത് ശോഭായമാനമാണ്, അത് അനുഗ്രഹീതമാണ്, അത് ധന്യമായ ജീവിതമാണ്. ആ ജീവിതത്തിലേക്ക് ക്രിസ്തു എല്ലാവരെയും ഇപ്പോൾ മാടി വിളിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട എം.വി. യോഹന്നാൻ സാർ.